നമസ്കാരം, എൻ്റെ പേര് അനീഷ്. കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ കളരിപ്പയറ്റിലും കേരളത്തിലും ചരിത്രപരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ തനത് ആയുധങ്ങളെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോ ചെയ്തായിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് കേരളത്തിൽ ഇന്ന് നമ്മുടെ കളരികളിൽ കാണുന്ന വാളുകളുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തനതായിട്ടുള്ള ഡിസൈനല്ല, അത് യൂറോപ്യൻ ഇൻഫ്ലുവൻസിൽ കിട്ടിയൊരു ഡിസൈനാണ്. ഇപ്പം ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലൊക്കെ അവരുടെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ ആയിട്ടുള്ള സേബർ അല്ലെ വാളുകളുടെ ഡിസൈൻ പിന്നീട് നമ്മൾ കളരികളിലേക്ക് അങ്ങ് കോപ്പി ചെയ്ത് എടുത്ത ഒരു ഡിസൈനാണെന്നാണ് അന്ന് പറഞ്ഞത്. നമ്മുടെ തനതായ വാളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിക, കടുത്തില മുതലായ വാളുകളാണ്. അപ്പോൾ ആ വീഡിയോയുടെ പ്രതികരണമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പലരും ഒഫൻഡഡ് ആയി എന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു സെൻസും ഇല്ലാത്ത കമൻറ്റുകളുണ്ട്. അതായത് ആ രാമായണത്തിൽ വാളില്ലേ, മഹാഭാരതത്തിൽ വാളില്ലേ എന്നൊക്കെയാണ്. അപ്പോൾ അത് ബേസിക്കലി അവർ ശരിക്കും വീഡിയോ കണ്ടിട്ടില്ല. ഇവിടെ വാളില്ലെന്നല്ല പറഞ്ഞത്, നമ്മുടെ വാളുകൾ ഇതല്ല, നമ്മുടെ വാളുകൾ വേറെയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പം കായംകുളം വാളിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തത്, അപ്പോൾ അതിൽ ബേസിക്കായിട്ട് പറഞ്ഞത് ഇപ്പം നോർത്ത് ഇന്ത്യയിലെ കാണുന്ന തൽവാർ എന്ന വാളിൻ്റെ ഒരു വേരിയേഷനാണ് നമ്മുടെ കായംകുളം വാളെന്ന് പറഞ്ഞു. അപ്പോൾ അതും ചിലരെ ഒഫൻഡ് ചെയ്ത്, കാരണം അവർ ഓൾറെഡി ആധികാരികമായിട്ട് ഇന്നതാണ് കായംകുളം വാള് എന്ന് പറഞ്ഞ് ചില പോസ്റ്റുകളും മറ്റുമൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളതുകൊണ്ട് അവർക്കും അതിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അവരുടെ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പഠിക്കാതെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഈ വീഡിയോയിലൊക്കെ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധികാരികമായി മണ്ടത്തരം പറയുകയാണ്, ഇതിൻ്റെ ഒരു തെളിവില്ലാത്ത ഊഹങ്ങളാണെന്നുള്ള രീതിയിലൊക്കെ അവർ കമൻ്റൊക്കെ ചെയ്തായിരുന്നു. ഞാൻ ഇവർ പറയുന്നതിൻ്റെയൊക്കെ ആ ഒരു ഫീലിംഗ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ കേരളത്തിൽ 10-15 വർഷം കേരളത്തിൽ തന്നെ ജീവിച്ച് വന്നും ഞാനിങ്ങനെ വാളുകളെക്കുറിച്ചെല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ റിസോഴ്സുകളാണ് കേരളത്തിലുള്ളത്, ഇപ്പം നമ്മുടെ ലൈബ്രറികളിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മൾ ആധികാരികമായിട്ട് കാണുന്ന ഗുരുക്കന്മാരുടെ ബുക്കുകളിലും അല്ലെങ്കിൽ അവരുടെ നോളജിലൊക്കെ ഉള്ള കാര്യങ്ങളുടെ പരിമിതി എനിക്ക് ശരിക്കറിയാം. കളരിപ്പയറ്റിനെ പറ്റി എഴുതിയ ബുക്കുകളിലൊക്കെ ചില പരാമർശങ്ങളുണ്ട്, ചുരികയാണ്, കടുത്തിലയാണ്, അതിനെപ്പറ്റിയുള്ള കൂടുതലുള്ള ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷനും അവൈലബിൾ അല്ല. അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിലൊക്കെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇപ്പം ആയുധ നിരോധനവും ആയുധ പരിശീലന നിരോധനവുമൊക്കെ വന്ന സമയത്ത് ഇവിടുന്നുള്ള ആയുധങ്ങളൊക്കെ കണ്ടുകെട്ടി വിദേശത്തേക്ക് കൊണ്ടുപോയായിരുന്നു. വിദേശത്തെ പല മ്യൂസിയത്തിലും നമ്മുടെ ചുരികയും കടുത്തിലൊക്കെ ഒരുപാടുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ വല്ലോ ക്ഷേത്രങ്ങളിലൊക്കെ ദിവ്യായുധമായിട്ട് സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ വല്ല തെയ്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ട്രഡീഷണൽ വെപ്പൺസ് ഉള്ളൂ. ഇപ്പം നമ്മുടെ കളരികളിൽ ഇങ്ങനെയുള്ള വെപ്പൺസ് നമുക്ക് റെയറായിട്ട് ചില 1-2 കളരിയിലൊക്കെ അവർ കടുത്തിലേക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷേ മിക്ക കളരികളിലും ഇന്ന് ചെയ്യുന്നത് വേറെ തരത്തിലുള്ള വാളുകളാണ്. അപ്പോൾ അത് വരാനുള്ള കാരണം ആ വീഡിയോയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താണ്, ഞാനിത് ഇവിടെ ഇരുന്നങ്ങ് ഊഹിച്ചെടുക്കുന്ന തിയറീസ് ആണോ ഇത്, അതോ ഇത് എവിടെ നിന്നാണ് ഈ മണ്ടത്തരങ്ങളൊക്കെ വരുന്നതെന്നാണ് നിങ്ങളോട് പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ലൈബ്രറികളിലായാലും ഇപ്പോൾ നമ്മുടെ ഓരോ കളരിപ്പയറ്റിൻ്റെ ബുക്കുകളിലൊക്കെ ആണെങ്കിൽ തന്നെ ആയുധങ്ങളെക്കുറിച്ചുള്ള ഒരു ചരിത്രത്തിൻ്റെ പോകുന്ന പറഞ്ഞ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് പിന്നീട് സ്കിപ്പ് ചെയ്ത് പഴയ അർത്ഥശാസ്ത്രവും അഗ്നിപുരാണവും അല്ലെങ്കിൽ ധനുർവേദിക്കായിട്ടുള്ള ചില പഴയ ലിറ്ററേച്ചറിൽ നിന്നുള്ള റെഫറൻസൊക്കെയാണ് പറയുന്നത്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഗുപ്ത കാലഘട്ടമോ അല്ല അതിനു മുമ്പൊക്കെ എഴുതപ്പെട്ട നോർത്ത് ഇന്ത്യയിൽ എഴുതപ്പെട്ട കൃതികളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻഫർമേഷനൊക്കെയാണ് വാളിൻ്റെ അളവെന്നും അല്ലെങ്കിൽ പരിചയയുടെ അളവെന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. അപ്പം കേരളത്തിലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു ലിറ്ററേച്ചറും ഇപ്പം മലയാളത്തിലൊന്നും അവൈലബിൾ അല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ വന്നതിന് ശേഷം നമുക്കൊരുപാട് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആക്സസിബിളായി. ഇപ്പം അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയിൽ പഴയ ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിട്ടുള്ള പല ബുക്കുകളും ഇപ്പോൾ ഓൺലൈനിൽ വരെ അവൈലബിളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന പല കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ആയുധങ്ങളെക്കുറിച്ച്, അതിപ്പോൾ സൗത്ത് ഇന്ത്യനിലെ ആയുധങ്ങളും മലബാർ പ്രദേശത്തു നിന്നുള്ള ആയുധങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളും അതിനെപ്പറ്റിയുള്ള ഇപ്പം ലിറ്ററേച്ചറും അവൈലബിളാണ് ഇംഗ്ലീഷിലൊക്കെ. ഇപ്പോൾ ഇന്ത്യൻ ആയുധങ്ങളെക്കുറിച്ച് തന്നെ ഡീറ്റെയിലായിട്ട് ഇൻഫർമേഷൻ ഉള്ള ഒരുപാട് പുസ്തകങ്ങൾ ഓൾറെഡി ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം PS റോസിൻ്റെ ഇന്ത്യൻ സോഡ്. അപ്പം ഇന്ത്യൻ സോഡിലൊക്കെ ഇപ്പം നമ്മുടെ ചില ചാപ്റ്റേഴ്സ് ഇപ്പം മലബാറിൽ നിന്നുള്ള ആയുധങ്ങളെക്കുറിച്ച് തന്നെയുണ്ട്, കടുത്തില ചുരികയെപ്പറ്റിയൊക്കെ ഉണ്ട്. അതുപോലെ റോബർട്ട് എഗ്വുഡിൻ്റെ ഹിന്ദു ആംസ് ആൻഡ് ഇതിലും അതുപോലെ തന്നെ വിജയനഗര കാലഘട്ടത്തിലുള്ള ആളുകളെക്കുറിച്ചും മലബാറിലെയും മൈസൂരിലെയും തഞ്ചാവൂരിലേക്ക് ആയുധങ്ങളെക്കുറിച്ചുണ്ട്. അതുപോലെ തന്നെ ജയ്വന്ത് പോൾ എഴുതിയ ആംസ് ആൻഡ് ആമർ, അത് ഇന്ത്യയിലെ ആയുധങ്ങളെക്കുറിച്ചാണ്.
പിന്നെ ഈ ജി എൻ പന്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇതിപ്പോൾ ഇന്ത്യൻ ആർച്ചറിയെ പറ്റി, ഇന്ത്യയിലുള്ള ആർച്ചറിയെ പറ്റിയുള്ളതാണ്. അദ്ദേഹത്തിന് തന്നെ വേറെ ഇന്ത്യൻ സോഡിനെ പറ്റി, ഇന്ത്യൻ വാളുകളെ കുറിച്ചുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബുക്കുണ്ട്. ഇതിൻ്റെ ഹാർഡ് കോപ്പി എൻ്റെ കയ്യിലില്ല, പക്ഷേ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇപ്പം ആർക്കൈവ് ഡോട്ട് കോമിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ ജി എൻ പന്തിൻ്റെ ഇന്ത്യൻ സോഡുകളെ കുറിച്ചുള്ള ബുക്കുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നാലോ അഞ്ചോ വോളിയത്തിൽ എഴുതിയ ഇന്ത്യൻ ആയുധങ്ങളെക്കുറിച്ചുള്ള ബുക്കുണ്ട്. പക്ഷേ അത് കൂടുതലും ഒരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആയുധങ്ങളെക്കുറിച്ചാണ്. അതുപോലെ ഏറ്റവും അവസാനം ഇറങ്ങിയത് രവീന്ദർ റെഡ്ഡി എന്ന് പറഞ്ഞ ആളുടെ ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക എന്നൊക്കെയുള്ള ആയുധങ്ങളെക്കുറിച്ചുള്ളതാണ്. അപ്പം പിന്നെ എഗ്വുഡിൻ്റെ തന്നെ ആംസ് ആൻഡ് ആമർ, അതും ഇന്ത്യയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഇന്ത്യൻ ആയുധങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ശ്രീലങ്കൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ആയുധങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിലൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആയുധങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതായത് ശ്രീലങ്കൻ രാജാക്കന്മാർക്ക് വേണ്ടി ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ നിന്ന് മേഴ്സിനറീസ്, അതായത് കൂലിപ്പടയാളികളായിട്ട് വന്ന് ആൾക്കാർ കൊണ്ടുവന്ന ആയുധങ്ങളെക്കുറിച്ചാണ്. അത് മലബാറി എന്നുള്ളവരുണ്ട്, തെലുങ്ക്, ആന്ധ്ര എന്നുള്ളവരുണ്ട്, മറാഠികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിട്ടുള്ള ഒരുപാട് പഴയ, ഇപ്പം ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ ബ്രിട്ടീഷുകാർ നടത്തിയ സ്റ്റഡികളും അല്ലെങ്കിൽ ഇന്ത്യൻ ആർക്കിയോളജിയെ പറ്റി ജേണലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ആയുധങ്ങളെ പറ്റിയും ഒക്കെയുള്ള ഒരുപാട് ലേഖനങ്ങളുമൊക്കെ ഇന്നിപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ഒത്തിരി സെർച്ച് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ, ഇന്ന് ഓൺലൈനിൽ പലതും അവൈലബിൾ ആണ്. അതുകൂടാതെ മറ്റ് ഇപ്പം ലോകത്തെ ജനറലായിട്ടുള്ള വെപ്പൺസിനെ പറ്റിയുള്ള ബുക്കുകളിലൊക്കെ തന്നെ, ഇതുപോലുള്ള ബുക്കുകളിലൊക്കെ തന്നെ ഇന്ത്യൻ ആയുധങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ചില വീഡിയോയിൽ ഞാനിങ്ങനെ പറയാനുണ്ട്, ഇപ്പോൾ ഇന്ത്യൻ ആയോധന കലകൾ, കളരിപ്പയറ്റായാലും മണിപ്പൂരിലെ താങ്ഡയിലൊക്കെ ഇപ്പോൾ യൂറോപ്യൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വാളുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ യൂറോപ്യൻ ആയുധങ്ങളെക്കുറിച്ചും ഞാൻ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും ഒക്കെ ഇന്ത്യയിലേക്ക് വന്ന വിദേശീയർ അവരുടെ നാട്ടിൽ ആ കാലഘട്ടത്തിൽ പ്രചാരം ഉണ്ടായിരുന്ന വാളുകൾ ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊരു ക്രോസ് ചെക്കിങ് എന്ന രീതിയിൽ ഞാൻ ഒരു ഓവറോൾ ആയിട്ടാണ് ആയുധങ്ങളെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കാണിച്ച ബുക്കുകളും ഈ പലതും ഒരു അക്കാഡമിക് രീതിയിൽ എഴുതിയ ബുക്കുകളാണ്. അതായത് ഇപ്പം മ്യൂസിയങ്ങളിലുള്ള അവരുടെയിൽ ആ ആക്ച്വൽ വെപ്പൻസ് ഉണ്ട്. അപ്പോൾ ആ വെപ്പൻസിനെ സ്റ്റഡി ചെയ്ത് അതിൻ്റെ മെറ്റൽ എന്നാന്നും അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷനും അതിൻ്റെ കമ്പാരിറ്റീവായിട്ട്, ഇപ്പോൾ ഒരു കേരളത്തിലെ ആയുധത്തെപ്പറ്റി അവർ പറയുമ്പം, ഇപ്പം കേരളത്തിൻ്റെ ഇപ്പോൾ കർണാടക തമിഴ്നാട് ഏരിയയിലുള്ള ആയുധങ്ങളെപ്പറ്റിയുള്ള കമ്പാരിറ്റീവായിട്ടും, അപ്പോൾ അങ്ങനെയുള്ള എല്ലാം പഠനങ്ങളും, പിന്നെ ഇവർ പറയുന്ന ഇപ്പോൾ അതിൽ പറയുന്ന മറ്റ് റെഫറൻസുകളൊക്കെ, ഇപ്പോൾ ഒരു പഴയ ഒരു ഗ്രന്ഥത്തിലുള്ളതാണെങ്കിൽ അതെല്ലാം അവിടെ റെഫറൻസിലുണ്ട്. അപ്പോൾ ആ റെഫറൻസൊക്കെ ഞാൻ ഇടയ്ക്ക് കിട്ടാവുന്നത്ര ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ റോസിൻ്റെയൊക്കെ ബുക്കിൽ ഇന്ന ഒരു ആയുധത്തെപ്പറ്റി പറയുമ്പം, ഇന്ന സാഞ്ചിയിലെ സ്തൂപത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ, ഞാൻ ആ സാഞ്ചിയിലെ സ്തൂപത്തെപ്പറ്റിയുള്ള ഒരു ബുക്ക് അത് ഞാൻ റെഫർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ കുറെ മാക്സിമം ഡെപ്ത്തിലേക്ക് പോകാൻ പറ്റുന്നത്ര നമ്മൾ പോയിട്ടാണ് ഞാൻ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ പല വീഡിയോയിൽ ഞാൻ റെഫറൻസ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, എന്നാലും പലപ്പോഴും അത് സാധിച്ചെന്ന് വരില്ല. അല്ലാതെ ഞാനിത് ഇവിടെ ഞാൻ ചുമ്മാ ഇരുന്ന് ഊഹിച്ച് ഉണ്ടാക്കുന്ന ഐഡിയാസ് അല്ലത്, ഇത് ഓൾറെഡി സ്റ്റഡി ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നാളെ ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ പറ്റുകയാണെങ്കിൽ ഞാനത് തിരുത്തി അത് അങ്ങനെയാണ് പോകുന്നത്. അതൊരു സയൻറ്റിഫിക് രീതി തന്നെയാണ് എൻ്റെ അന്വേഷണം. അല്ല, എൻ്റെ വീഡിയോയിൽ വിമർശനമായിട്ട് വരുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങൾ കൂടുതൽ പഠിക്കും, കൂടുതൽ പഠിക്കും. അപ്പം കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയാത്ത, എനിക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ദയവായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പം എനിക്കത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അല്ലാതെ കൂടുതലൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അതിന് കൂടുതൽ ആധികാരികത ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ എനിക്ക് ഒരു മടിയില്ല, എനിക്കത് അറിയാൻ തന്നെയാണ് താല്പര്യം. ഇപ്പം നിങ്ങളുടെ നിലവിലുള്ള വിശ്വാസങ്ങളെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളതിനെ മണ്ടത്തരമെന്ന് പറയുന്നെങ്കിൽ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ശരിക്കൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാനുള്ളൂ. അടുത്ത വീഡിയോ വിജയനഗര കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വാളിനെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.